ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു ലഹസയാണ് ഉണ്ടാക്കാൻ പോണം പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട ഒരു അറബിക് ഡിഷാണ് അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം സംഗതി സിമ്പിളാണ് പൊറോട്ട ചപ്പാത്തി തമീസ് കുബ്ബൂസ് അതിൻ്റെയൊക്കെ കൂടെ അറബികൾ അടിച്ചു കയറ്റുന്ന ഒരു സാധനമാണ് ലഹസ അപ്പോൾ നമുക്ക് മലയാളികൾക്കും ഇത് സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുകളിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ലഹസ എങ്ങനെ നോക്കിയാലും അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം എവിടേക്ക് ലഹസ നമ്മുടെ അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ലഹസ പേരിൽ തന്നെ ഒരു വെറൈറ്റി ഇല്ലേ അടിപൊളി ഐറ്റമാണ് പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള കൊത്തിപ്പുരിയുടെ വേറൊരു വേർഷനാണ് പക്ഷേ കുറച്ച് ഐറ്റംസ് ഒന്ന് മാറ്റി നല്ല ടേസ്റ്റിയാണ് അത് നല്ല അവിടെ കുബ്ബൂസിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി പൊറോട്ട തമീസ് അതിൻ്റെ ഒക്കെ കൂടെ നല്ലപോലെ മൂവ് ചെയ്യണൊരു ഐറ്റമാണ് ലഹസ അപ്പോൾ അതെന്തൊക്കെയാണ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ നോക്കാം മെയിനായിട്ട് നമ്മുടെ എഗ്ഗിലാണിത് ഞാനിവിടെ മൂന്ന് എഗ്ഗ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒണിയൻ ടൊമാറ്റോ കുറച്ച് മല്ലിയില പിന്നെ വേണ്ടതേ ചിക്കൻ്റെ സ്റ്റോക്കാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ് ഇട്ടാലും മതി അതല്ലാതെ മാഗിയുടെ പൗഡർ എല്ലാം ചിക്കൻ പൗഡർ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്ക് നമ്മൾ ചിക്കൻ പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വെച്ചാൽ മതി അത് വെച്ചടിക്കാം അതില്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നില്ല അതാണ് മാറ്റി വയ്ക്കുക ഓക്കെ പിന്നെ വേണ്ടത് പച്ചമുളകാണ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ അത് കൂടാതെ കാശ്മീരി ചില്ലി കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഷുഗർ വേണമെന്നില്ല കാരണം അത് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇടാറുണ്ട് ചിലർക്കിഷ്ടമാവും കാരണം എഗ്ഗും നമ്മുടെ മുട്ടമാല പോലെ അതായത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാക്കി മാറ്റാൻ വേണമെങ്കിൽ അപ്പോൾ അതിന് വേണ്ടി ഷുഗർ വേണമെങ്കിൽ വയ്ക്കാം പിന്നെ ഓയില വേണ്ടത് അപ്പോൾ നമുക്ക് നേരെ ലഹസ ലേസ ലേസ എന്നൊക്കെ പറയില്ലേ എന്നാൽ ലേസയിലേക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ വാ അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഇതിൽ ഒരൈറ്റം പറയാൻ മറന്നു ഫ്രഷ് ക്രീം ഈ ക്രീമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അത് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തം മാറും അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഫ്രഷ് ക്രീമാണ് വേണ്ടത് നല്ല അടിപൊളി ഫ്രഷ് ക്രീം ഉപയോഗിക്കാം ഓക്കെ എന്നാൽ നേരെ ഇനി പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പാൻ വെച്ചു അതിലേക്ക് നമ്മൾ ഓയിൽ നിങ്ങൾക്ക് ഓയിൽ ഏത് ഉപയോഗിക്കട്ടോ പാം ഓയിലോ കുക്കിംഗ് ഓയിലോ ഇനി അറബിക് ഡിഷ് ആവണം ഒലീവ് ഓയിലോ ഏത് വേണം ഉപയോഗിച്ചോളൂ യാതൊരു കുഴപ്പമില്ല ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ വളരെ തുച്ഛം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി കാരണം ഓയിൽ അധികം വേണ്ട അതിലേക്ക് നമ്മൾ ഓയിൽ ചൂടായ ഉടനെ തന്നെ നമ്മൾ നമ്മളെ കൊത്തിയരിഞ്ഞ ഉള്ളി ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിരിക്കുന്നു അതിലേക്ക് നമ്മൾ നമ്മുടെ ഓണിയൻ കൊത്തിയരിഞ്ഞ സവോള അങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി അതിൻ്റെ കൂടെ ഇടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി കൂടെ ഇട്ട ഓണിയനെ കുറച്ച് അഹങ്കാരമാവും അപ്പോൾ ഒന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓണിയൻ ഒരുവിധം മൂത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ തക്കാളി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് വേണമെന്നുള്ളൊരു ചേർത്താൽ മതി കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യം വരില്ല ഇനി നിങ്ങളാണ് ഉപയോഗിക്കുന്നതിൽ പച്ചമുളക് ഇട്ടോളൂ ഞാനിവിടെ പച്ചമുളക് രണ്ട് പച്ചമുളക് കൊത്തിയരിഞ്ഞിടുന്നുണ്ട് നന്നായി ഒന്ന് വഴിച്ചുക ഓയിൽ അധികം ഉപയോഗിക്കേണ്ട ഇനി ഓയിൽ കൂടുതൽ വേണമെന്നുള്ളവർ ഉപയോഗിച്ചോളൂ പ്രശ്നമില്ല ഇതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കളർഫുൾ ഡിഷാണിത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മളെ പൊടികളാണ് ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ തക്കാളി ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മുടെ പൊടികൾ ചേർക്കുമ്പോൾ മഞ്ഞപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി അതേപോലെ തന്നെ പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് കുറച്ച് കഴിഞ്ഞ് ചേർക്കാം നമുക്ക് കുഴിമുട്ട് ഇട്ടതിന് ശേഷം അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കാശ്മീരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാപ്രിക്ക ഉപയോഗിക്കാം സ്വീറ്റ് പാപ്രിക കിട്ടിയാൽ കേട്ടോ ഇനി അതിനായിട്ട് വാങ്ങിക്കൊണ്ടിട്ടുണ്ടാ
ഇനി നമ്മൾ കോഴി മുട്ട നല്ലപോലെ ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക നല്ലപോലെ ഒന്ന് ബീറ്റിയാ നമ്മൾ കൊത്തിപ്പുരി അടിക്കുന്ന അതേ സ്റ്റൈലിൽ ആണ് ലാസ ചെയ്യേണ്ടത് ഈ ബീറ്റർ ഒക്കെ ഉപയോഗിച്ച് വേണം ചെയ്തോളൂ കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ കൈ തന്നെ ബീറ്റർ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കൊത്തിപ്പുരി ഉണ്ടാക്കാം തീ ഒന്ന് കൂട്ടി വെക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അതുകൊണ്ട് പറയുന്നില്ല ഇവിടെ ഒരു അര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഉള്ളിയും വലിയ തക്കാളിയൊക്കെ വന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഒഴിച്ച കോഴിമുട്ടയൊക്കെ നല്ലപോലെ പൊട്ടി തകർന്നു കഴിഞ്ഞു അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അത് ഞാൻ പറഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കുരുമുളക് പൊടി എന്തായാലും ഇട്ടോളൂ കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇനി വേണ്ടതേ നമ്മുടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കട്ടെ ഒരു കളറിന് വേണ്ടിയിട്ട് ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പോൾ സാധനം നമ്മൾ 80% റെഡിയായി ഈ ബാക്കിയുള്ള പരിപാടിയും കൂടി നോക്കിയാൽ സംഗതി ഉഷാറായി ഇതിപ്പോൾ ഒരു ബോളിലേക്ക് മാറ്റിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ലേസ 80% റെഡി ആയി കഴിഞ്ഞു അതായത് നമ്മുടെ കൊത്തിപ്പുരി ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കട്ടോ അപ്പോൾ കൊത്തിപ്പുരി ആയി മാറുന്നു പറഞ്ഞാൽ ലേസയാവില്ല ആ ലേസയിലേക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു നുള്ള് ഷുഗർ ഷുഗർ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് നിങ്ങൾക്ക് ഒഴിവാക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി വളരെ തുച്ഛം ഷുഗർ മാത്രം മതി കാരണം ഇതൊരു സ്വീറ്റ് സ്പൈസി സോൾട്ട് മൂന്നുണ്ടിയും കൂടി ഒരേ രീതിയിൽ വരുന്ന ഒരൈറ്റം ആയതുകൊണ്ടാണ് പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിയിലയാണ് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടതാണ് നമ്മുടെ കളി നമ്മുടെ ഫ്രഷ് ക്രീം ക്രീം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി കൂടുതൽ ക്രീം ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും അപ്പോൾ ഒരു പകുതി വരെ നമ്മൾ ഉപയോഗിച്ച് കൊടുത്താൽ മതി നമ്മുടെ ലഹസയ്ക്കുള്ള ആവശ്യത്തിന് മാത്രമുള്ള ക്രീം നമ്മൾ ഒഴിച്ചു ഏകദേശം ഒരു 3 teaspoon ഒഴിച്ചാൽ മതി അതായത് ഒരു കോഴിമുട്ടയ്ക്ക് 1 spoon എന്ന നിലയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ലഹസ ഫിനിഷായി ഇനി ബാക്കി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഹസ എന്ന അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഓക്കെ അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ലഹസ സംഗതി കണ്ടല്ലോ വളരെ സിമ്പിൾ എന്നാൽ സിമ്പിൾ നമ്മൾ കോഴിമുട്ട കൊത്തിപ്പൊരിച്ചതിൻ്റെ കൂടെ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വെക്കുക കണ്ണിക്കണ്ട എന്ന് പറയുന്നില്ല കുറച്ച് ഫ്രഷ് ക്രീം അവരുടേതായ സാധനങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡാക്കി മാറ്റുക എന്നുള്ളതാണ് അറബിക് ഫുഡുകളുടെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കാരണം ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും കാരണം കോഴിമുട്ട ഇഷ്ടപ്പെടാത്ത കുട്ടികളും അതായത് കൊത്തിപ്പൊരി ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളെ ഈ ക്രീം കൂട്ടി കഴിക്കുമ്പോൾ പൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട ലഹസ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു